ഒരിടത്തൊരിടത്ത് ഒരു വനത്തിൽ ഒരു സിംഹമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പ്രജകളോട് വളരെ സ്നേഹമായി പെരുമാറി. എല്ലാവർക്കും തന്റെ മുന്നിൽ വരാനും പരാതി പറയാനും അവസരം നൽകി. കുറുക്കൻ ഇത് കണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു, ചുണയില്ലാത്ത രാജാവാണ് നമ്മുടേത്. അദ്ദേഹം ശരിക്ക് ആനയെ വേട്ടയാടുന്നുണ്ടോ? ആനയോട് പോലും സ്നേഹമായിട്ടല്ലേ പെരുമാറുന്നത്? കുറുക്കൻ പറഞ്ഞത് ആരും ഗൗനിച്ചില്ല. എന്നാൽ ഒരു കൂറ്റൻ ആന അത് ശരിവെച്ചു. കുറുക്കൻ പറയുന്നതിലും കാര്യമുണ്ട്. കുറുക്കൻ ആ ആനയുടെ കൂട്ടത്തിൽ കൂടി. ആനയോട് അവൻ ഉപദേശിച്ചു, ആനച്ചാരെ, നീയാണ് ശരിക്ക് രാജാവാകേണ്ടത്. ആന ഇത് കേട്ടപ്പോൾ അഹങ്കാരിയായി. അസാമാന്യമായ ഉയരവും കായബലവും അവനുണ്ടായിരുന്നു. നീണ്ടു കൂർത്ത കൊമ്പുകൾ കണ്ടാൽ പേടിയാകുമായിരുന്നു. കുറുക്കന്റെ ഉപദേശം മൂലം അവൻ മറ്റ് ആനകളിൽ നിന്നും ഒറ്റപ്പെടുകയും സ്വതന്ത്രനായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം കുറുക്കനോടൊത്ത് അവൻ മറ്റ് മൃഗങ്ങളുടെ അടുത്ത് ചെന്നു. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ഇന്നു മുതൽ കാട്ടിലെ രാജാവ് ഞാനാണ്. എന്റെ മന്ത്രി ഈ കുറുക്കനാണ്. എന്റെ ആജ്ഞ നിങ്ങളെല്ലാം അനുസരിക്കണം. ഇത് കേട്ട് കടുവ പറഞ്ഞു, നീ വെറുമൊരു ആനയാണ്. നിന്നെ രാജാവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. കടുവ പറഞ്ഞു തീരുന്നതിന് മുൻപേ ആന അവനെ പൊക്കിയെടുത്ത് ആകാശത്തിലേക്കെറിഞ്ഞ് തന്റെ കൊമ്പിൽ അവനെ പിടിക്കുകയും അലറുകയും ചെയ്തു. മറ്റു മൃഗങ്ങൾ പേടിച്ചു വിറച്ച് ഒളിച്ചു. കടുവയ്ക്ക് ഇതാണ് ഗതിയെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ഭയന്നു. ആന കാടുകുലുക്കി നടന്നു. ഇടയ്ക്ക് കൊലവിളികൾ കൊണ്ട് കാടിനെ നടുക്കി. ഒരു ദിവസം ഒരു വലിയ വടിയും തുമ്പിക്കൈയിലെടുത്ത് സിംഹത്തിന്റെ ഗുഹയ്ക്കടുത്ത് ചെന്നു. കുറുക്കൻ എല്ലാം നോക്കി ഒത്തു നടന്നിരുന്നു. സിംഹത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയായി ഇതിനെ മൃഗങ്ങൾ കണക്കാക്കി. കുറുക്കൻ പ്രഖ്യാപിച്ചു, സിംഹം വാലുമടക്കി ഗുഹ മാറി. ജീവനിൽ കൊതിയില്ലാത്തവരുണ്ടോ? ആനയെ മറ്റു മൃഗങ്ങൾ രാജാവായി കരുതാൻ തുടങ്ങി. ഇതുവരെ കുറുക്കന്റെ ഒരു വിനോദമായിട്ടേ സിംഹം ഇതിനെ കരുതിയുള്ളൂ. തടിയൻ ആനയും ഒന്ന് മതിക്കട്ടെ. സമയമാവാൻ സിംഹം കാത്തിരിക്കുകയായിരുന്നു. ആനയെ നേരിടുക സിംഹത്തിന് ഒരു വലിയ കാര്യമായിരുന്നില്ല. സിംഹം തന്റെ പ്രജകളെ വിളിച്ചുകൂട്ടി. ഇതറിഞ്ഞ് കുറുക്കൻ പ്രചരണം നടത്തി. അവിടെ പോകുന്നവരെ ഉടനെ വധിക്കും, കാരണം സിംഹം രാജാവല്ല. കുറുക്കന്റെ പ്രചരണ സാമർഥ്യം കൊണ്ട് മൃഗങ്ങൾ സിംഹത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ മടിച്ചു. യോഗത്തിൽ മൃഗങ്ങൾ എത്താത്തത് കണ്ടപ്പോഴാണ് സിംഹത്തിന് തന്റെ നിലയെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നത്. സിംഹം ഒറ്റയ്ക്കിരുന്നപ്പോൾ പുറത്ത് ഒരു ആരവം കേട്ടു, സിംഹം രാജാവല്ല, സിംഹം രാജാവല്ല. കുറുക്കൻ മറ്റു കുറച്ച് മൃഗങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നു. സിംഹം തന്റെ ഗുഹയിൽ ഏകനായിട്ടിരുന്നപ്പോൾ മുയലും കട്ടുറുമ്പും അവിടെ കടന്നു വന്നു. സിംഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വരികയില്ലായിരുന്നല്ലോ. വലിയ മൃഗങ്ങളൊന്നും വന്നില്ല. പാവം സിംഹം തങ്ങളെ ഉപദ്രവിക്കുകയില്ലെന്ന് അവർ കരുതി കഴിഞ്ഞു. സിംഹം മുയലിനോടും കട്ടുറുമ്പിനോടും ആലോചിച്ചു. സിംഹം ആനയെ നേരിടാൻ തയ്യാറായപ്പോൾ കട്ടുറുമ്പ് പറഞ്ഞു, തിരുമേനി, എന്നെ ആദ്യം യുദ്ധത്തിന് അനുവദിക്കണം. സിംഹം മനസ്സിൽ കരുതി, ഈ ചെറുജീവിയെ കൊണ്ട് എന്താവും? എന്തായാലും അവരെ വെറുപ്പിക്കരുതല്ലോ. സിംഹം പറഞ്ഞു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, മുയൽ പറഞ്ഞു, ഞങ്ങളെ ആദ്യം അനുവദിക്കണം. അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ നേരിടാം. ശരി, നാളെ നിങ്ങൾക്കുള്ള ദിവസമാണ്, സിംഹം പറഞ്ഞു. അവിടുന്ന് പുറത്തു പോകരുത്. രണ്ടുപേരെയും ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം, മുയലും കട്ടുറുമ്പും പറഞ്ഞു. മുയലും കട്ടുറുമ്പും കൂടി സിംഹത്തിന്റെ അടുക്കൽ നിന്നിറങ്ങി. കട്ടുറുമ്പ് ആനയുടെ കാര്യമേറ്റു. മുയൽ കുറുക്കനെ ശരിയാക്കാമെന്നും സമ്മതിച്ചു. സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും തിരിച്ചിറങ്ങിയ മുയൽ വിളിച്ചു പറഞ്ഞു, നാളെ സിംഹം ആനയെ നേരിടും. വാർത്ത മൃഗങ്ങളുടെ ചെവിയിലെത്തി. പേടിച്ച സിംഹത്തെ വകവയ്ക്കാനില്ലെന്ന് കുറുക്കൻ പറഞ്ഞു നടന്ന് മൃഗങ്ങളെ സമാധാനിപ്പിച്ചു. രാവിലെ മുതൽ സിംഹം ഗുഹയുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കാട് മുഴുവൻ എത്തി. മൃഗങ്ങൾ ചെവിയോർത്ത് നടന്നു. ആനയും കുറുക്കനും നിർഭയരായി നടന്നു. മുയൽ കുറുക്കനെ വിളിച്ചു പറഞ്ഞു, സിംഹം ആനയെ ഇന്ന് തട്ടും, പക്ഷെ കുറുക്കച്ചൻ രക്ഷപ്പെടാൻ നോക്കണം. പടാ, ആ പേടി സിംഹം ഇന്ന് പേടിച്ചു മരിക്കും, കുറുക്കൻ പറഞ്ഞു. അതൊക്കെ കാണാൻ പോകുന്ന കാര്യമല്ലേ. ഞാൻ സിംഹത്തോട് പറഞ്ഞിട്ടുണ്ട് കുറുക്കച്ചൻ പാവമാണെന്ന്. ആന കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് മന്ത്രിയായതാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിംഹം സമ്മതിച്ചില്ല. ഞാൻ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ആന തോൽക്കുമ്പോൾ കുറുക്കച്ചൻ ആനയുടെ മുന്നിൽ കയറി സിംഹത്തെ വണങ്ങിയാൽ എല്ലാം ക്ഷമിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
പിന്നെ എല്ലാം കുറുക്കന്റെ ഇഷ്ടം പോലെ. ഈ സമയത്ത് കട്ടുറുമ്പ് തന്റെ കൂട്ടുകാരോടൊത്ത് ആനയെ വളയുകയായിരുന്നു. എല്ലാവരും തക്ക നോക്കിയിരുന്നു. കുറച്ചുപേർ മരത്തിൽ കയറി ചില്ലകളിൽ ഞാന്നുകിടന്നു. നിർദ്ദേശം കിട്ടിയാൽ മതി, അവ ആനയുടെ ദേഹത്തേക്ക് വീഴും. ഇതിനിടെ കട്ടുറുമ്പ് ആനയുടെ തുമ്പിക്കൈയിൽ കയറി. ഉടനെ നിലത്തുള്ളവർ കാലിലും ദേഹത്തും ചാടിക്കയറി. ഇലത്തുമ്പിലിരുന്നവർ പറന്ന് പറന്ന് ആനയുടെ പുറത്തു വീണു. കട്ടുറുമ്പ് തുമ്പിക്കൈയുടെ അകത്ത് കയറി സർവശക്തിയും എടുത്ത് കടിച്ചു. ആന വേദന കൊണ്ട് പുളയാനും ചാടാനും തുടങ്ങി. കണ്ണിലും ചെവിയിലും എന്ന് വേണ്ട ആനയുടെ ദേഹം മുഴുവൻ ഉറുമ്പുകൾ കടി ആരംഭിച്ചു. ആന ഭ്രാന്തിളകി കാട് മുഴുവൻ ഓട്ടം തുടങ്ങി. കുറുക്കൻ പുറകെ ഓടി നോക്കി. അവന് കാര്യം മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞില്ല. അവൻ സംഭ്രമിച്ചു. കുറുക്കൻ, നിനക്ക് രക്ഷ വേണമെങ്കിൽ എന്റെ കൂടെ പോരെ, മുയൽ പറഞ്ഞിട്ട് ഓടി. കുറുക്കൻ മുയലിന്റെ പിന്നാലെ ചെന്നു. കാട്ടിൽ ആ കൂറ്റനാന തകർത്തുകൊണ്ട് അലറി നടന്നു. മൃഗങ്ങൾ ഭയന്നു വിറച്ചു. സിംഹം തന്റെ ഗുഹയുടെ വാതിൽക്കൽ ഗൗരവത്തോടെ നോക്കിയിരുന്നു. ഒന്ന് ഓടി തളർന്നപ്പോൾ കട്ടുറുമ്പ് പറഞ്ഞു, എടാ കളിക്കാതെ സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് കൊമ്പുകുത്ത് ക്ഷമയാചിക്ക. ആന വഴങ്ങാതെ നിന്നു. കട്ടുറുമ്പ് വീണ്ടും പറഞ്ഞു, നിന്റെ കണ്ണു പൊട്ടും ചെവി പൊട്ടും, നീ അന്ധനും കുരുടനുമായി തപ്പിത്തടയും. അങ്ങനെ നിനക്ക് മരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ, ഞങ്ങൾ തോറ്റാൽ സിംഹം നേരിട്ട് വന്ന് നിന്നെ അടിച്ചു കൊല്ലും. അതിനു മുൻപ് ഞങ്ങൾ തന്നെ നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും നല്ല ആക്രമണം നടത്തൂ. ഉറുമ്പുകൾ രണ്ട് ചെവിയിലേക്കും കണ്ണിലേക്കും മൂക്കിലേക്കും വായിലേക്കും കൂടുതൽ നുഴഞ്ഞു കയറി കൂടുതൽ ശക്തിയോടെ കടിക്കാൻ തുടങ്ങി. ആനയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ണു കാണാൻ കഴിയാതായി. ചെവി കേൾക്കാനും കഴിയാതെ ആവുന്നു. ദേഹം മുഴുവൻ ചുട്ടുനീറ്റാൽ ബാധിക്കുന്നു. മരണത്തേക്കാൾ ഇത് ഭയാനകമാണ്. അവൻ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. സിംഹത്തിന്റെ മുന്നിൽ കൊമ്പു കുത്തി. ഉറുമ്പുകൾ കടി നിർത്തി. മുയലിന്റെ ഉപദേശപ്രകാരം കുറുക്കൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കുറുക്കൻ ആനയുടെ മുന്നിൽ വന്ന് ക്ഷമയാചിച്ചു. ആനയ്ക്ക് ഇത് സഹിച്ചില്ല. തന്നെ പറഞ്ഞ് ശരിയാക്കിയിട്ട് ഇവൻ ഇവിടെ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നു. ആന ചാടി എഴുന്നേറ്റ് മുൻകാലുകൊണ്ട് കുറുക്കനെ ചവിട്ടി അരച്ചു. വീണ്ടും തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. സിംഹത്തിനു മുന്നിൽ വീണ്ടും അവൻ കൊമ്പുകുത്തി നിന്നു. സിംഹം കട്ടുറുമ്പിനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ട കട്ടുറുമ്പ് പറഞ്ഞു, തിരുമേനി, ആനയോട് ക്ഷമിക്കണം. അവന്റെ അഹങ്കാരം പോയി. സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് കേട്ട് മറ്റു മൃഗങ്ങളും ഒതുങ്ങി നിന്നു.